വിനീതനോട് അപ്പൊ ഒന്നും മിണ്ടണ്ട കേട്ടോ. ക്രിസ്മസ് അപ്പൂപ്പന്റെ വണ്ടി വലിക്കുന്ന മൃഗത്തിന്റെ പേരെന്ത്? കുതിര. ഞാനും അതാന്നാ വിചാരിച്ചിരുന്നത്, പക്ഷെ കുതിരയല്ല, റെയിൻഡിയർ. റെയിൻഡിയർ എന്ന് പറഞ്ഞൊരു വെളുത്തൊരു മൃഗമില്ലേ, അങ്ങനെ വെളുത്തല്ലേ ഇരിക്കുന്നത്, വെളുത്തായിരുന്നു. പിന്നെ പുളിക്കാത്ത കറുത്തുമായിരുന്നു. അപ്പൊ സാറില്ല, കുതിരയെന്ന് പറഞ്ഞ് നമ്മളൊക്കെ കുതിരയെന്നാണ് വിചാരിക്കുന്നത്, ക്രിസ്മസ് അപ്പൂപ്പം കൊണ്ടുപോകുന്ന കുതിരയാണെന്നാണ് വിചാരിക്കുന്നത്, പക്ഷെ റെയിൻഡിയർ ആണ്. ഏതെങ്കിലും പ്രൊഡക്റ്റ് എടുക്കാം, മിലിമയുടെ ഏത് പ്രൊഡക്റ്റ് ആണ് വിനീത് ശ്രീനിവാസൻ ആദ്യം എടുക്കുന്നത് നോക്കട്ടെ. ഓ, നെയ്യിലാണ് നോട്ടം. നാടോടുമ്പോൾ നടുവേ ഓടണം, ഒന്ന് ഇംഗ്ലീഷിൽ പറയാമോ? When the going gets tough, tough gets going. പക്ഷെ സാധാരണക്കാരി വരുമ്പം when the village is running, we can also running through the middle portion. അല്ലേ, പെട്ടെന്ന് പകരം. അപ്പൊ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് എടുത്തോ, എടുക്കാൻ വരിക. ഓ, രണ്ടാമത് തൈരിലാണ് ആശാന്റെ പിടുത്തം. തട്ടത്തിൻ മറയിൽ തന്ന സിനിമയുടെ സെക്കൻഡ് പാർട്ടിന്റെ പേര്, പാർട്ട് ടു വേണ്ട, സെക്കൻഡ് പാർട്ടിന്റെ പേര്, സ്മാർട്ട് ബോയ്സ്. നല്ല ഉത്തരം, നല്ല കൈഡി കൊടുക്കുക. മിൽമയുടെ ഒരു പ്രൊഡക്ട്, പേട. ഓ, ശരിക്കും രണ്ട് പേടകളാണ്, രണ്ട് പേട. നിങ്ങൾ രണ്ടുപേരും കണ്ട രണ്ട് ഒരു പേടയെ പോലെ ഇരിക്കുന്നു. അല്ല, എനിക്ക് ഭയങ്കര ഇഷ്ടം, എനിക്കൂടെ ഒരെണ്ണം തരണേ. ഇപ്പൊ തരാൻ പറ്റി, പിന്നെ തന്നാ മതി. പ്രേം നസീർ ഫാനായ ആന, ഒരു കഥയാണ്, വളരെ ശ്രദ്ധിച്ച് കേട്ടോണം, അടുത്ത പടത്തിലേക്ക് ഉപയോഗിക്കാം. പ്രേം നസീർ ഫാനായ ഒരു ആന ഉറുമ്പിന്റെ പെങ്ങളെ കല്യാണം കഴിച്ചു. ഉറുമ്പിന്റെ പെങ്ങളെ കല്യാണം കഴിച്ചു ആന. ആദ്യ രാത്രി തന്നെ ഉറുമ്പ് ചത്തുപോയി. എന്തായാലും കാരണം, പെങ്ങൾ ഉറുമ്പാണ് ചത്തത്. ബ്രദർ ഉണ്ട്, അറിയില്ല. പ്രേം നസീർ ഫാനാണല്ലോ, അപ്പൊ അദ്ദേഹം മണ്ടിപ്പെണ്ണി ചന്തിക്കിട്ട് അടിച്ചു, ഉറുമ്പ് ചത്തു. അതോടുകൂടി അത്രയുള്ളൂ, ആനയുടെ തോണ്ടാനില്ലല്ലോ, ആനയൊന്നും ഊതാനില്ലല്ലോ ഉറുമ്പ്. പിന്നെ എങ്ങനെ ആദ്യ രാത്രി ആഘോഷിക്കും? ചിന്തിക്കൂ, സോറി. വീണ്ടും തൈര് തന്നെ എടുത്തിരിക്കുന്നു. തൈര് അത്രയും നല്ലതാണ്. ഇത് യോഗർട്ട് ആണ്, ഇപ്പോഴാണ് തൈര്. ഓ, ശരിയാണ്, അത് യോഗർട്ട്, ഇത് തൈര്, രണ്ടും രണ്ടാണല്ലേ. ആ, ശരി ശരി ശരി. ഒരു ഫുൾ ബക്കറ്റ് വെള്ളത്തിൽ എന്തിട്ടാലാണ് അതിന്റെ വെയിറ്റ് കുറയുക? ഭയങ്കര ചിന്തിച്ച് പറയേണ്ട ഒരു ഉത്തരവാണ്. ബിടെക് അല്ലേ, ഇതൊക്കെ പറയാൻ പറ്റും. ഒരു ഓട്ട വെച്ചാ മതി. കറക്റ്റാണ്. പാൽ പോലെ പതിനാറിൽ എനക്കൊരു മിൽമ വേണോ, എനക്കൊരു മിൽമ വേണോ ബേട്ടാ, എനക്കൊരു മിൽമ താടാ താടാ. അപ്പൊ ഒരു കാര്യം, അടുത്ത് ധ്യാനിലോട്ട് പോവുകയാണ്. റെഡി ആണോ? ആരും റെഡി ടു ഫേസ് മൈ ചലഞ്ചിങ് ക്വസ്റ്റ്യൻസ്? ഓ, വാട്ട് ഇംഗ്ലീഷ് നോ. എന്തുകൊണ്ടാണ് ക്രിസ്മസ് നട്ടപ്പാതിരയ്ക്ക് ആഘോഷിക്കുന്നത്? യേശു ഉയർത്തെഴുന്നേറ്റ് വന്നത്. ഉയർത്തെഴുന്നേറ്റുന്നോ? അല്ല, വയസ്സിന്റെ ബർത്ത്ഡേ ആയിരുന്നു അല്ലേ ക്രിസ്മസ്? ജനിച്ചത് രാത്രി രാത്രിയായിരുന്നു. കറക്റ്റ് ആണ്, നല്ലൊരു. ആദ്യം തന്നെ ഇനി മറ്റേ കഥയുടെ ബാക്കിയാണ്, ശ്രദ്ധിച്ചോണം. വിനീതനോട് ചോദിച്ചൊരു കഥയുടെ ബാക്കിയാണ്. പെങ്ങൾ മരിച്ചതിൽ പ്രതികാരദാഹിയായ ഉറുമ്പ്, ഒരു ചേട്ടൻ ഉണ്ടായിരുന്നു ഈ മരിച്ച പെങ്കൊച്ചിന്റെ ചേട്ടൻ ഉറുമ്പ്. ആന പുഴയിൽ കുളിക്കാൻ പോയപ്പോൾ പൊന്തക്കാട്ടിൽ ഒളിച്ചിരുന്നു. പുഴയിൽ ഇറങ്ങിയത് ഉറുമ്പ് ആനയുടെ പുറത്ത് ചാടി കയറി. എന്തിനാവും? വെള്ളത്തിൽ മുങ്ങിപ്പോകാതിരിക്കും. വെള്ളത്തിൽ അതല്ല, ആനനെ മുക്കി കൊല്ലാനാ വെള്ളം. ഒരു മിൽമേടെ എന്ത് ലൈറ്റ് എടുത്ത്, പേട ഒരു പ്രാവശ്യം എടുത്തായിരുന്നോ? അഭിനയിക്കാനുള്ള കഴിവ് പാരമ്പര്യമായിട്ട് കിട്ടുന്നതാണോ? അഭിപ്രായം എന്താണ്? അല്ല, കിട്ടുന്നതല്ല. പെട്ടെന്ന് റെഡിയാക്കി എടുത്താ? അല്ലല്ല, കിട്ടാൻ പെട്ടെന്ന് റെഡിയാക്കി എടുക്കേണ്ടതാണ്. അഭിനയിക്കണമല്ലോ, നല്ലൊരു ചോദ്യം, നല്ലൊരു ചോദ്യം. അങ്ങനെയല്ല ഞാൻ പറഞ്ഞ, എത്രയോ ആൾക്കാരുടെ അഭിനയിക്കുന്നുണ്ട്, എത്രയോ ആൾക്കാരുടെ മക്കൾ അഭിനയിക്കാതിരിക്കുന്നുണ്ട്. കറക്റ്റ്, അതാണ് ഞാൻ പറഞ്ഞത്, അങ്ങനെ എല്ലാവർക്കും കയറി പറ്റുന്നല്ല എന്നാണ് പറഞ്ഞു വരുന്നത്. എടുക്കാത്തത് പാല്. ഇത്തവണ ക്രിസ്മസ് അപ്പൂപ്പൻ വരുമ്പോൾ ചേട്ടൻ അറിയാതെ ആവശ്യപ്പെടുന്ന സമ്മാനം എന്താവും? വളരെ നല്ലൊരു കുസൃതി, നല്ല ചോദ്യം. ഇതുവരെ ക്രിസ്മസ് അപ്പൂപ്പനൊന്നും ഞങ്ങള് വന്നിട്ടില്ല, കണ്ടിട്ടില്ല. അപ്പൊ ഒരു കാര്യം മനസ്സിൽ വെച്ചിട്ടുണ്ടോ? ആരും അറിയാൻ പാടില്ല, പക്ഷെ ഞാൻ ചോദിച്ചിരിക്കും. അത് ക്രിസ്മസ് അപ്പൂപ്പനാണോ ചോദിക്കുന്നത്? അപ്പൂപ്പ, അപ്പൂപ്പ എനിക്ക് നല്ലൊരു പെങ്കൊച്ചിനെ കല്യാണം കഴിക്കാൻ തരണേ എന്ന് പറഞ്ഞു. അപ്പൂപ്പ, അപ്പൂപ്പ ധ്യാൻ പാവാണേ. അപ്പൂപ്പ, അപ്പൂപ്പ ഒരു നല്ലൊരു പെങ്കൊച്ചിനെ തരണേ, എനിക്ക് ചേട്ടന് ദിവ്യ കൊടുത്തു പോലെ എനിക്ക് ഒരു നല്ലൊരു പെങ്കൊച്ചിനെ തരണേ. അത്ര പറഞ്ഞാ മതി. അപ്പൂപ്പ, അപ്പൂപ്പ ചേട്ടന് ദിവ്യനെ കൊടുത്ത പോലെ എനിക്ക് നല്ലൊരു.
അയ്യോ തലവേദന എടുക്കുന്നു.